ഇപ്പോൾ ഡൽഹിയൊക്കെ ഏകദേശം കണ്ടു കഴിഞ്ഞു. താജ്മഹൽ നൈസായിട്ട് പണിപ്പോയി. അപ്പോൾ ഇനി നമ്മൾ അടുത്ത ലൊക്കേഷൻ എന്ന് പറയുന്നത് മണാലിയിലാണ്. മണാലിയിലേക്കുള്ള ഒരു ബസ്സിലാണ് ഇപ്പോൾ ഞാൻ ഇരിക്കുന്നത്. ഡൽഹിയിലെ കശ്മീരി ഗേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബസ് സ്റ്റോപ്പിലാണ്, HRTCയിലാണ്. അതായത് നമ്മുടെ നാട്ടിലെ KSRTC ഒക്കെ പോലെ ഹിമാചലിലെ ഒരു RTCയാണ് HRTC എന്ന് പറയുന്നത്. സൗകര്യങ്ങളൊക്കെ വളരെ കുറവാണ്, പക്ഷേ ടിക്കറ്റ് റേറ്റ് വളരെ കുറവായതുകൊണ്ട് തന്നെ HRTCയുടെ ഒരു ടിക്കറ്റാണ് ഞാൻ മണാലിയിലേക്ക് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ രാവിലെ ഒരു 9-10 മണിക്കൊക്കെ ബസ് സ്റ്റാർട്ട് ചെയ്ത് രാവിലെ ഒരു 8-9 മണിക്കൊക്കെ നമ്മൾ മണാലിയിലെത്തും. അപ്പോൾ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഇടയ്ക്ക് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുള്ളൊരു ധാബയാണിത്. ഇങ്ങനെ നമ്മൾ മണാലിയിലേക്കൊക്കെ പോകുമ്പോൾ ഇതുപോലത്തെ ഒരുപാട് ധാബകളുണ്ടാവും. വളരെ റേറ്റ് കൂടുതലായിരിക്കും ഇവിടെ. എല്ലാ സാധനത്തിനും നല്ല റേറ്റ് ആയിരിക്കും. ഞാനിവിടെ നിന്ന് ഒരു ചായയും ഒരു സ്നിക്കേഴ്സും അതുപോലെ കുറച്ച് ചിപ്സും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ചായയൊക്കെ കുടിച്ച് വാഷിങ്ങൊക്കെ പോയി വീണ്ടും നമ്മൾ യാത്ര തുടരുകയാണ്. ഇപ്പോൾ ഏകദേശം ഒരു 10-11 മണിയൊക്കെ ആയിട്ടുണ്ട്. എല്ലാവർക്കും വരുന്നുണ്ട് നൈസായിട്ടൊന്ന് ഉറങ്ങുക. അപ്പോൾ നമ്മൾ ഉറങ്ങി എണീറ്റപ്പോൾ അതാണ് നമ്മൾ ഏകദേശം ഇവിടെയാണ് എത്തിയിട്ടുള്ളത്. അടുത്ത് നമ്മൾ വീണ്ടും ഒരു സ്ഥലത്ത് ചാടിക്കാറിയിട്ടുണ്ട്. ഒരു 5-5.5 ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ ടൈം. അപ്പോൾ നല്ല തണുപ്പുണ്ട്. ഇപ്പോൾ നമ്മൾ ടണലിലൂടെയായിട്ട് വന്നത്, ഹിമാല തുരന്നിട്ടുള്ള ഒരു ടണലിലൂടെയാണ് പോകുന്നത്. അട്ടിയിൽ എന്തോ ഒരു ഡാം, അങ്ങനെന്തോ സംഭവമൊക്കെ കാണുന്നുണ്ട്. നല്ല തണുപ്പുണ്ട് കേട്ടോ. ഞാൻ അധികം കോട്ടും സ്വെറ്ററും അങ്ങനത്തെ ഒന്നും ഞാൻ കയ്യിൽ കരുതിയിട്ടുണ്ടായിരുന്നില്ല. ഒരു അൺഎക്സ്പെക്റ്റഡ് ട്രാവലിംഗ് ആയിരുന്നു മണാലിയിലേക്ക്. ഞാൻ ഡൽഹി വരെ വരാനായിരുന്നു ഞാൻ ഉദ്ദേശിച്ചത്, പക്ഷെ നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു മണാലി കൂടെ വരേണ്ടി വന്നു. ഏതായാലും ഡൽഹി വരെ വന്നല്ലേ മണാലി കൂടെ കയറുന്നു. ഈ ഇഷ്ടം അങ്ങനെ കയറിയതാണ്. അപ്പം ഈ കോൾഡിനുള്ള സംഭവങ്ങളും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല. നല്ല രസമാണ് ഇവിടെ കാണാൻ. പക്ഷെ നമ്മൾ ഈ വാഷ്റൂമിലൊക്കെ പോകണമെങ്കിലൊക്കെ ആയിരിക്കും നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ട്. നമ്മളിപ്പോൾ ഒരു വാഷ്റൂമിൽ കയറി വെച്ചാൽ സഹിക്കാൻ പറ്റില്ല, അത്രയും ശോകം വാഷ്റൂം ആയിരുന്നു. അപ്പോൾ അവിടുന്ന് ചായ കുടിച്ച് വാഷ്റൂമിലൊക്കെ പോയിട്ട് നമ്മൾ വീണ്ടും യാത്ര തുടരുകയാണ്. വലിയൊരു കൊക്കയുടെയൊക്കെ ഒരു ചെരുവിലൂടെയായിട്ട് നമ്മൾ പോകുന്നത്. നല്ല താഴ്ചയുണ്ട് സത്യം പറഞ്ഞാൽ. നമുക്ക് കുറച്ച് പേടിയാവും ഇങ്ങനെ ഇരിക്കുമ്പോൾ, ഈ ബസ്സിലൊക്കെ ഇരിക്കുമ്പോൾ. അതുപോലെ നല്ല തണുപ്പുണ്ട് പുറത്ത്. എനിക്ക് വിൻഡോ സീറ്റ് തന്നെയാണ് കിട്ടിയത്. പിന്നെ അധികം സൗകര്യങ്ങളൊന്നും ഇല്ലാത്ത സ്ഥലമായിട്ട് ഇവിടെ കൂടുതലും ചെറിയ ചെറിയ ഹോട്ടലും കാര്യങ്ങളൊക്കെ ഉള്ളൂ. പിന്നെ വലിയ ടൗണും സംഭവങ്ങളും അങ്ങനെ വലിയ സൗകര്യങ്ങളൊന്നും ഇല്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്കൊന്ന് കുളിക്കണമെങ്കിലോ വാഷ്റൂമിൽ പോകണമെങ്കിലൊക്കെ നല്ല ബുദ്ധിമുട്ടായിരിക്കും. നമ്മൾ കേരളത്തിലുള്ള ആൾക്കാർ പൊതുവേ നല്ല വൃത്തിയുള്ള സ്ഥലത്തൊക്കെ വളരെ ജീവിച്ച ആൾക്കാർക്ക് പൊതുവേ അങ്ങനത്തെ ഇതിലൊക്കെ പോകാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. മണാലിയിലേക്ക് എത്തിയിട്ടില്ല, നമ്മൾ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്. കാരണം HRTCയിലാണ് നമ്മൾ പോകുന്നത്. ബൈക്ക് വെച്ച് വണ്ടി കേടായി. അങ്ങനെ ഒരു 2-3 മണിക്കൂർ അവിടെ പോയി. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു ഉച്ച കഴിയും ഇനി മണാലിയിലെത്തുമ്പോൾ. അപ്പോൾ നമ്മൾ ഷെഡ്യൂളൊക്കെ ആകെ പാളിയിട്ടുണ്ട്. ഞാനാകെ 2 ദിവസം മണാലിയിൽ നിൽക്കാൻ വിചാരിച്ചിട്ടുള്ളൂ, പക്ഷെ ഇങ്ങനെ ബസ്സൊക്കെ കേടായതുകൊണ്ട് അപ്പോൾ അതിൽ കൂടുതൽ നിൽക്കേണ്ടി വരും. ഏതായാലും നമുക്ക് എന്താ സംഭവിക്കാൻ നോക്കാം. ഇപ്പോൾ ഹിമാചലിലെ സുന്ദർ നഗറിലെത്തിയിട്ടുണ്ട് കേട്ടോ. ചെറിയൊരു പുഴയ സംഭവം കണ്ടിട്ട് ഞാൻ ചെറുതായിട്ടൊന്ന് മയങ്ങിയിരുന്നു. പിന്നെ ഇങ്ങനെ തലങ്ങനെ ഇടിക്കുന്നുണ്ട് കേട്ടോ, മറ്റേ കമ്പിയുണ്ട്. അപ്പോൾ അങ്ങനെ ബസ് നല്ല കുലുക്കുണ്ട്. തല ഇടിച്ചിടിച്ച് തല ഏകദേശം ഒരു മുഴച്ചിട്ടുണ്ട് ഇവിടെ. നല്ല പെയിനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ചെറുതായിട്ടൊന്ന് മയങ്ങിയ സമയത്താണ് ഒരു പാട്ടിങ്ങനെ കേട്ടോ. ആ പാട്ട് കേട്ടിട്ടാണ് ഇരിക്കണേ. ഒരാൾ ഇവിടെ വന്നിട്ട് ഇങ്ങനെ പാട്ട് പാടുന്നുണ്ട് അടുത്തുനിന്ന്. നല്ല ചില്ലറ കിട്ടാൻ വേണ്ടിയിട്ടാണ്. നല്ല രസമാട്ടോ അങ്ങനത്തെ ഈ പാട്ട് കേട്ടിക്കാൻ. ഇവരെ നമ്മുടെ പഴയ ഒരു ഇവരായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളൊരു ഇതുണ്ടല്ലോ വയലിന്, അത് വെച്ചിട്ടാണ് ഇവരൊരു എന്താ പറയുന്നിപ്പം നമ്മുടെ ഈ നാട്ടിൻ പുറത്തൊക്കെ ഉണ്ടാവും. നാട്ടിൻ പുറത്തല്ല, നമ്മൾ ഈ പഴയ ആൾക്കാരൊക്കെ യൂസ് ചെയ്തൊരു ഇത് വയലിൻ എന്ന് പറയുന്നത്. അങ്ങനത്തെ ഒരു വയലിന് വെച്ചിട്ട് ഇങ്ങനെ പാട്ട് പാടിക്കൊണ്ടിരിക്കും. നല്ല രസം തന്നെ കേട്ടിരിക്കാൻ. അപ്പോൾ ഞാൻ കുറച്ച് ചില്ലറായി കൊടുത്തു. അപ്പോൾ അതിന് കുറേ നേരം പാട്ട് കേട്ടുന്ന കേട്ടോ. ഇപ്പോൾ നമ്മൾ മണാലി എത്താനായിട്ടുണ്ട്. മണാലി എത്താനാകുമ്പോൾ തന്നെ നമുക്ക് ഇവിടുത്തെ വീടും അതുപോലത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാ തന്നെ പെട്ടെന്ന് മനസ്സിലാവും. കാരണം ഒരു മരഞ്ചെരുവിൽ ഇങ്ങനെ തട്ട് തട്ടായിട്ട് നമ്മുടെ ഊട്ടിയിലെ കാണുന്ന പോലെ ഒരു സെറ്റപ്പായിരിക്കും. അവിടുത്തെ വീടുകളും നിർമ്മാണമൊക്കെ അതുപോലത്തെ ഇവിടുത്തെ പുഴയൊക്കെ ഉണ്ടല്ലേ, മൊത്തം കുട്ടികളും കല്ലുകളും അങ്ങനെയൊക്കെ ഉള്ള ഒരു പുഴയാണ് ഇവിടെ. മിക്കവാറും ഉരുൾപൊട്ടലുകളിലൊക്കെ
നല്ല വീതി കൂടിയിട്ടുള്ള പുഴകളായിരിക്കും ഇവിടെ. അപ്പോൾ ഈ ഉരുൾപൊട്ടൽ വരുന്ന വലിയ കല്ലുകളും പാറകളൊക്കെ ഉണ്ടായിട്ട് അങ്ങനത്തെ ഒരു സെറ്റപ്പ് ആയിരിക്കും ഇവിടെ. മൊത്തം മലകളും കാര്യങ്ങളും കേട്ടോ ഇവിടെ. ഒരു നമ്മൾ ബസ് യാത്ര പോണാൽ തന്നെ നോക്കിയാണ് നിങ്ങൾ മൊത്തൊരു ഇതല്ലേ, ഒരു കൊക്കയുടെ അരിക്കിലൂടെ നമ്മൾ പോണത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് സ്ലിപ്പായാൽ നമ്മൾ തീരുമാനമാകും. അപ്പോൾ നല്ല പേടിയുണ്ട് അതിൽ കൂടെ ഇങ്ങനെ പോണ കാണുമ്പോളേ, കാരണം സപ്പോർട്ടും ബാരിക്കേഡും പ്രൊട്ടക്റ്റീവും ഒന്നുമില്ല, ജസ്റ്റ് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ജസ്റ്റ് ഒന്ന് പാടിക്കഴിഞ്ഞാൽ നേരെ കൊക്കയിലേക്ക് ആയിരിക്കും. അപ്പം നല്ല പേടിയുണ്ട് ടീച്ചർ പോകുമ്പോൾ കേട്ടോ. ബസ് ഇപ്പോൾ പോകുന്നത് ഒരു ടണലിൻ്റെ ഉള്ളിൽ കൂടി കേട്ടോ. ബസ് പോകുന്നത് മല വലിയ മലകളൊക്കെ തുരന്നിട്ട് ഒരു ടണൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അതാണ് അതിൻ്റെ ഉള്ളിലൂടെ ഇപ്പോൾ ബസ് പോകുന്നത്. കണ്ടില്ലേ, മൊത്തം ഇരുട്ടാണ്. ബസ് ലൈറ്റ് ഇട്ടിട്ടാണ് പോകുന്നത്. പകൽ സമയത്തും ലൈറ്റിട്ട് പോകണം. അപ്പോൾ ടണലിന് പുറത്തിറങ്ങി കൊണ്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് മണിയിലേക്ക്. ഒരു പഴയ ഹിന്ദി സോങ്സ് ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ പാട്ടിൽ. എനിക്ക് പഴയ ഹിന്ദി സോങ്സൊക്കെ ഭയങ്കര ഫാനാണ് ഞാൻ, പ്രത്യേകിച്ച് ഷാർക്കാൻ്റെയൊക്കെ പഴയ ഹിന്ദി സോങ്സുകൾ. അപ്പോൾ ഇതിങ്ങനെ കേട്ടിരിക്കാൻ നല്ല തണുപ്പുണ്ട്. വിൻഡോ സീറ്റ് മണാലി പൊള്ളി വൈബായിരുന്നു, ഒരു പ്രത്യേക ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കാൻ ഈ ബസ്സിൽ. ബസ് നല്ല ലേറ്റ് ആയിട്ടുണ്ട് കേട്ടോ. കാരണം എന്താ വെച്ചാൽ ബൈക്ക് വെച്ചാണ്ട് വണ്ടി പഞ്ചറാവന്ത് ചെയ്തു, അതുപോലെ വണ്ടി ഗാരേജിലേക്ക് കയറ്റിയിട്ടപ്പോൾ അവിടെ മെക്കാനിക്കും കാര്യങ്ങളൊന്നുമില്ല. കുറേ നേരം വെയിറ്റ് ചെയ്തു, 2-3 മണിക്കൂർ നമ്മൾ ലേറ്റായി. 9 മണിക്ക് മുമ്പ് 8 മണിക്കൊക്കെ നമ്മൾ എത്തേണ്ടത് അവിടെ. എത്തിയപ്പോൾ ഒരു 12 മണിക്കാവും അടുത്തപ്പം. അപ്പോൾ ഒരുപാട് ലേറ്റാണ്. 12 മണിക്കൊക്കെ ഇനി അവിടെ എത്തിയിട്ട് ഒന്ന് വിശ്രമിക്കണം. ആദ്യം ഒന്ന് കുളിച്ചിട്ട് കുറച്ച് നേരം കിടന്നിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് ഇനി വൈകുന്നേരം മിക്കവാറും മണാലിയിലേക്കുള്ള കാഴ്ചകളൊക്കെ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഏകദേശം മണാലി എത്താനായിട്ടുണ്ടെന്ന് തോന്നുന്നു. അതായത് കസോള അതിൻ്റെ അടുത്തൊക്കെ എത്താനായിട്ടുണ്ട്. കസോള ഒരു പ്രത്യേക സ്ഥലം കേട്ടോ, അവർ പ്രത്യേക എക്സ്പീരിയൻസ് ആണ്. അവിടെ അടിപൊളി സ്ഥലമാണ്. അപ്പോൾ നമുക്ക് കസോള കൂടെ ഒന്ന് ചിലപ്പോൾ പറ്റുകയാണെങ്കിൽ എക്സ്പ്ലോർ ചെയ്യും. കണ്ട പുഴയിൽ മൊത്തം വീട്ടിലുള്ള കല്ലുകളാണ്. അതുപോലെ പുഴയൊക്കെ നല്ല വീതി കൂടിയിട്ടുണ്ട്. നമ്മൾ ഈ ഫോട്ടോയിലൊക്കെ കാണുമ്പോൾ ഫോട്ടോയൊക്കെ എടുക്കുമ്പോൾ നല്ല ഭംഗിയിലൊക്കെ ഫോട്ടോ എടുക്കുന്ന സ്ഥലം മിക്കവാറും ഒരു ഉരുൾപൊട്ടല്ല, അങ്ങനെ എന്തെങ്കിലും വലിയൊരു പ്രകൃതി ദുരന്തം വന്നിട്ട് വീതി കൂടി അവിടെയൊക്കെ ഉരുളങ്കല്ല് വന്നിട്ട് അങ്ങനത്തെയൊക്കെ ഒരു സ്ഥലമായിരിക്കും. അതാണ് നമ്മൾ ഭയങ്കര ഭംഗിയിലൊക്കെ ഫോട്ടോ എടുത്ത് സ്റ്റാറ്റസ് ഒക്കെ ഇടുന്ന മണാലിയിലെ ഈ പുഴകളൊക്കെ എങ്ങനെയായിരിക്കും ഉണ്ടായിട്ടുണ്ടാവുക. അപ്പോൾ മണാലി എത്തിയിട്ടുണ്ട് കേട്ടോ. ദൂരെ മഞ്ഞുമലയൊക്കെ കാണുന്നുണ്ട്. ഭയങ്കര എക്സൈറ്റ്മെൻ്റ് എല്ലാം ഇപ്പം.
കാരണം മഞ്ഞിൻ്റെ ഒരു മലയൊന്നും ഇതുവരെയായിട്ട് കണ്ടിട്ടില്ല. അതായിട്ട് കാണാൻ പോവാണ്. അപ്പോൾ ഇവിടെ മണാലി ഇറങ്ങിയിട്ട് ഒരു 5 കിലോമീറ്റർ നമുക്ക് കന്യാൽ വില്ലേജ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു വില്ലേജ് ഉണ്ട്. അങ്ങോട്ട് കയറണം. അപ്പോൾ ഞാൻ ഓട്ടോക്കെ ചോദിച്ചപ്പോൾ 400-500 രൂപയാണ് 500 കിലോമീറ്ററിന് പോകാൻ. അപ്പോൾ ഇതിൻ്റെ ബാക്കിലൂടെ ഒരു മലയുണ്ട്. ആ മലയിലൂടെ നടന്നാൽ 1-2 കിലോമീറ്റർ നടന്നാൽ നമ്മൾ റിസോർട്ടിലെത്തും. അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു വില്ലേജിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ റിസോർട്ടിലേക്ക്. ഞാൻ 2 കിലോമീറ്റർ വിചാരിച്ചിട്ടുള്ളൂ, പക്ഷേ ഈ 2 കിലോമീറ്റർ എന്ന് പറയുന്നത് വലിയ മല കയറാനാണ്. അപ്പോൾ ഞാൻ നന്നായിട്ട് ക്ഷീണിച്ചിട്ടുണ്ട്. കുറേ സമയം ഇരിക്കും, പിന്നെ നടക്കും, വീണ്ടും ഇരിക്കും. അങ്ങനെ കുറേ സ്ഥലത്തൊക്കെ വഴിതെറ്റി അങ്ങനെ ആകെ ഒരു വഴിക്കായിട്ട് നടന്നപ്പം ഏകദേശം ഒരു മണിക്കൂർ എടുത്ത് നടക്കാൻ. 2 കിലോമീറ്റർ ഉണ്ടായിരുന്നുള്ളൂ, എന്നാലും 1 മണിക്കൂർ എടുത്ത് ഞാൻ നടക്കാൻ. കാരണം വഴിതെറ്റി അതുപോലെ മലയിലൂടെയാണ് നടത്തം. ആകെ പെട്ടുപോയി എന്ന് പറഞ്ഞാൽ പെട്ടുപോയി. അപ്പം അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാ നമുക്ക് ഈ താഴെ മണാലി ഇതൊക്കെ കാണട്ടോ. ടൗണൊക്കെ ഈ മലമുകളിൽ നോക്കിയാലും മണാലി ടൗൺ കാണാം. അപ്പോൾ അവസാനം ഞാൻ എൻ്റെ റിസോർട്ട് കണ്ടുപിടിച്ചു. ഇതാണ് എൻ്റെ റിസോർട്ട്. 350 രൂപ ഇവിടെ ഡോർമെട്രിക്ക് റേറ്റ് വരുന്നുള്ളൂ കേട്ടോ. വളരെ ചിലവ് കുറച്ചിട്ടുള്ള ഒരു യാത്രയാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ ഡോർമെട്രിയിലൊക്കെയാണ് നമ്മുടെ സ്റ്റേയും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതാണ് എൻ്റെ റിസോർട്ടിൽ നിന്ന് പുറത്തേക്ക് നോക്കിയാലോ കഴിച്ചിട്ടോ. മഞ്ഞാലത്തേക്ക് പെട്ടെന്ന് മൊത്തം മഞ്ഞായിരിക്കും കേട്ടോ, ഒരു വെള്ള കളറായിരിക്കും. അപ്പോൾ മഞ്ഞാലല്ല, അതുകൊണ്ട് ഈ മരങ്ങളൊക്കെ കണ്ടില്ലേ. താഴത്തെ നമുക്ക് മണാലി ടൗണൊക്കെ കാണാം. ഇത് കന്യാൽ വില്ലേജ് നട്ട സ്ഥലത്തിൻ്റെ പേര്. അപ്പം ഇങ്ങനത്തെ വില്ലേജിലൊക്കെ സ്റ്റേ ചെയ്യണം കേട്ടോ നമ്മൾ പോവുകയാണെങ്കിൽ. അല്ലാണ്ട് വലിയ ഹോട്ടലൊക്കെ താമസിച്ചാൽ ഇങ്ങനത്തെ വലിയൊരു എക്സ്പീരിയൻസ് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റില്ല. അപ്പം ഏതെങ്കിലും നല്ലൊരു വില്ലേജൊക്കെ നോക്കി താമസിക്കുകയാണെങ്കിൽ നമുക്ക് വളരെ അടിപൊളിയായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഉള്ളൊക്കെ ഒന്ന് കാണിച്ചു തരാം. ഇതാണ് ഗസ്റ്റ് റൂം. ഗസ്റ്റ് റൂമിൽ തന്നെ ഒരു ബെഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ ഇവിടെ സോഫയിലൊക്കെ ഇരുന്നിട്ട് റെസ്റ്റ് എടുക്കാൻ റൂമിൽ തന്നെ പോകണമെന്നൊന്നുമില്ല. എനിക്കങ്ങനെ റൂമിലൊന്നും കയറിയാണ് ഫുൾ ടൈം കിടക്കുന്ന ഇഷ്ടമല്ല. എനിക്ക് ഇങ്ങനെ പുറത്തൊക്കെ ഇങ്ങനെ കിടക്കുന്നതായിരിക്കും കൂടുതൽ ഇഷ്ടം. അങ്ങനത്തെ സോഫയിലോ അല്ലെങ്കിൽ നമ്മുടെ പുറത്തൊക്കെ എന്തെങ്കിലും ഒരു ബെഞ്ചിട്ട് കിടക്കുന്നതായിരിക്കും ഇഷ്ടം. ഇതാണ് കേട്ടോ ഞങ്ങളുടെ ഡോർമെട്രി. 300-350 രൂപയുള്ളൂ. അതുപോലെ ഇവിടെ വന്നിരുന്ന് ഒരു കോഫി കുടിക്കാൻ ഭയങ്കര വൈബാണ്. നല്ല തണുപ്പാണ്, മഞ്ഞുകാലത്ത് ഒരു രക്ഷയുണ്ടാവില്ല. നല്ല ചൂട് കാപ്പിയൊക്കെ കിട്ടുകയാണെങ്കിൽ പൊളിക്കും. നല്ല തണുപ്പുണ്ട്. ഇത് റിസോർട്ടിൻ്റെ മുകൾ സൈഡാണ് കേട്ടോ. ഇവിടെ ഈ പ്രൈവറ്റ് റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട്. പ്രൈവറ്റ് റൂമിന് 1500 ഒക്കെ റേറ്റ് വരുന്നുണ്ട്. അങ്ങനത്തെ റൂമൊന്നും നമ്മൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ കുളിയും ഫുഡ് കഴിക്കുക കഴിഞ്ഞിട്ട് നേരെ പുറത്തിറങ്ങിയതാണ്. ഒരു സ്കൂട്ടി എടുത്തിട്ടുണ്ട്. ബൈക്ക് 300 രൂപയൊക്കെ ഇവിടുത്തെ ഒരു ബൈക്കിന് വരുന്നുള്ളൂ റേറ്റ്. 2 ദിവസത്തിനാണെങ്കിൽ 600 അങ്ങനെ വളരെ ചെറിയ റേറ്റേ വരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഒരു സ്കൂട്ടി എടുത്തിട്ടുണ്ട്. എൻ്റെ ഒരു മലയാളി സുഹൃത്തുണ്ട്, നമ്മളിവിടുന്ന് പരിചയപ്പെട്ടാണ്. നമ്മുടെ ഒരു മലയാളി ചെക്കനും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ പുള്ളിയുടെ കൂടെയാണ് യാത്ര. അപ്പോൾ നമ്മൾ മണാലിയിൽ നിന്ന് ഹഡിംബ ടെമ്പിൾ എന്ന് പറഞ്ഞ ടെമ്പിൾ ഉണ്ട്, അവിടെ അങ്ങോട്ടാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ ഹഡിംബ ടെമ്പിളിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ സ്റ്റെപ്പ് കയറിയിട്ട് വേണമെങ്കിൽ പോകാം, അല്ലാണ്ട് മുകളിലൊരു പാർക്കിംഗ് ഉണ്ട്, അവിടെ നമുക്ക് വേണമെങ്കിൽ വണ്ടി കൊണ്ടുവരാം. പക്ഷേ പാർക്കിങ്ങിലൊക്കെ ഒരു റേറ്റ് പറയുന്നത് ഭയങ്കര റേറ്റാണ്. 1000 രൂപയൊക്കെയാണ് പാർക്കിങ്ങിന് ഒരു റേറ്റ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ സ്റ്റെപ്പ് കയറി പോകാനാണ് പ്ലാന്. അപ്പോൾ കുറച്ച് പ്രായമുള്ളവരൊക്കെ ആണെങ്കിൽ സ്റ്റെപ്പ് കയറുന്നത് കുറച്ച് സീനാണ്, എന്നാലും കുഴപ്പമൊന്നുമില്ല. നമ്മളൊക്കെ അടിപൊളിയായിട്ട് നമുക്ക് കയറാൻ പറ്റും. നല്ല തണുപ്പാട്ടോ. പിന്നെ ഓക്സിജൻ്റെ ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ട്. നമ്മൾ ഹൈ ആൾട്ടിറ്റ്യൂഡിൽ വന്നല്ല, അപ്പോൾ നമുക്ക് നടക്കുമ്പോഴൊക്കെ പെട്ടെന്ന് കിതക്കാനൊക്കെ ഉള്ള ചാൻസ് ഉണ്ട്. നമ്മൾ കേരളത്തിലൊക്കെ ഈ ഓക്സിജൻ്റെ ഒക്കെ അളവ് കൂടുതലായിരിക്കും, ഇവിടെ ഹൈ ആൾട്ടിറ്റ്യൂഡിൽ ഓക്സിജൻ്റെ അളവ് കുറവായിരിക്കും. അപ്പോൾ പൊതുവെ നമുക്ക് ശ്വാസം മുട്ടലും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ നമ്മളിവിടെ വന്ന് ഒരു ദിവസമൊക്കെ നമ്മുടെ റൂമിൽ ഇരുന്നതിന് ശേഷം മാത്രമേ നമ്മൾ പുറത്തേക്കുള്ള ട്രക്കിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകാൻ പാടുള്ളൂ. അതുപോലെ ഇവിടെ ഒരുപാട് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരുപാട് സുവിനീഴ്സും പിന്നെ ഫ്ലവേഴ്സ് അങ്ങനത്തെ ഒരുപാട്, അതുപോലെ ഫുഡ് ഐറ്റംസ് അങ്ങനത്തെ. പിന്നെ ഇതല്ല യാക്ക്, എന്തതിൻ്റെ പേര് യാക്ക് എന്നല്ല, ഇതിൻ്റെ പേര് എന്താ ഒരു ഇത് കാള പോലത്തെ സംഭവം. അതിൻ്റെ മുകളിൽ കയറിയിട്ട് നമുക്ക് വേണമെങ്കിൽ യാത്ര ചെയ്യാം. ഒക്കെ ഒരു നല്ല രസമുള്ള പരിപാടി കേട്ടോ. നമ്മളതിനൊന്നും നിൽക്കുന്നില്ല, കാരണം അത്യാവശ്യം റേറ്റ് വരുന്നുണ്ട് അതിനൊക്കെ. അതുപോലെ ഇവിടെ അമ്പലത്തിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള സംഭവങ്ങളും സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഞാൻ നേരത്തെ ബസ്സിൽ നിന്ന് കണ്ടുപോലത്തെ ഒരു ഇതില്ലേ, നമ്മുടെ വയലിനൊക്കെ വെച്ച് കണ്ട് പാട്ട് പാടുന്ന ഒരുപാട് ആൾക്കാർ ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവരൊക്കെ ചില്ലറ കുറച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ കയ്യിലധികം കൊടുക്കാനൊന്നുമില്ല, എന്നാലും അവർക്ക് നമുക്ക് കഴിയുന്ന രീതിയിൽ നമ്മൾ ചെറിയ ചില്ലറൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല രസമാട്ടോ ഇവിടെ ഈ അറ്റ്മോസ്ഫിയറും അതുപോലത്തെ ഈ BGM ഒക്കെ അങ്ങനെ നല്ല രസമാട്ടോ ഇവരെ ഈ BGM ഇടുന്നതും.
അപ്പോൾ ഇതാണ് ഈ ഹഡിംബ ദേവി ടെമ്പിൾ എന്ന് പറയുന്നത്, മണാലിയിലെ ക്ഷേത്രം. മഞ്ഞുകാലത്തൊക്കെ ഇത് മൊത്തം വെള്ള ഈ ഇതല്ലേ, അതിൻ്റെ റൂഫിലൊക്കെ മൊത്തം മഞ്ഞ് കയറിയിട്ട് അടിപൊളി സംഭവം കേട്ടോ അത്. അപ്പോൾ അടിപൊളി സംഭവമാണ് ഇത്, പ്രത്യേക ഒരു വൈബാണ് ഇവിടെ. അതുപോലെ ഇവിടുത്തെ ഈ സാധനങ്ങളും, ഇവിടെ ഒരുപാട് ഫുഡൊക്കെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം കേട്ടോ. ഇവിടുത്തെ മണാലിയിലെ ഒതന്റിക് ആയിട്ടുള്ള കുറച്ച് ഫുഡ്, സ്ട്രീറ്റ് ഫുഡ്, തട്ടുകടയും സംബന്ധം തന്നെയാണ്. പക്ഷേ അധികം വൃത്തിയും കാര്യങ്ങളൊന്നും ഇല്ല, എന്നാലും നമുക്ക് വേണമെങ്കിൽ ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് നോക്കാം. അതുപോലെ ഒരുപാട് ആൾക്കാർ ഇവിടെ ഈ ദർശനത്തിന് വേണ്ടിയിട്ട് ക്യൂ നിൽക്കുന്നുണ്ട്. അപ്പം ഇനി നമ്മൾ അടുത്ത പോകുന്ന ജോഗിനി വാട്ടർഫാൾസിലേക്ക് കേട്ടോ. ജോഗിനി വാട്ടർഫാൾസ് നമുക്കറിയാം വളരെ പോപ്പുലർ ആയിട്ടുള്ള മണാലിയിലെ ഒരു വാട്ടർഫാൾസ് ആണ്. നമ്മുടെ 96 മൂവിയിൽ ഡബ്ല്യുടെ പേര് സേതുപതി, സേതുപതി മറ്റേ ഒരു സോങ്സ് ഒക്കെ ഉണ്ടല്ലോ, ആ സോങ്സിൽ കുറേ സ്ഥലങ്ങളൊക്കെ കാണാൻ പോകുന്നില്ലേ. അപ്പോൾ ആ ഒരു ചില സീൻസൊക്കെ, ആ വെള്ളച്ചാട്ടത്തിലെ ആ സീൻസൊക്കെ ഇവിടെ ജോഗിനി വാട്ടർഫാൾസിൽ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അതുപോലെ ഇതാണ് ബിയാസ് ടവർ കേട്ടോ, ബിയാസ്, സോറി ബയാസ, ബിയാസ് എന്താ അറിയില്ല, ബിയാസ് റിവർ, മണാലിയിലെ ബിയാസ് റിവർ ഇതാണ്. അപ്പോൾ ഇവിടെ വളരെ വീതി കൂടിയിട്ടുണ്ട്, കാരണം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഉരുൾപൊട്ടലും കാര്യങ്ങളൊക്കെ വരുന്നൊരു പുഴയാണ്. പെട്ടെന്ന് വെള്ളപ്പൊക്കം, മലവെള്ളപ്പാച്ചിലൊക്കെ വരുന്ന സ്ഥലമാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഇറങ്ങുന്നവർ സൂക്ഷിക്കണം, പെട്ടെന്ന് വെള്ളം കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ കുറച്ച് ഡേഞ്ചറാണ് ഇവിടെ ഇറങ്ങുന്നത്, എന്നാലും നമ്മൾ ജസ്റ്റ് കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇവിടെ അടിപൊളിയായിട്ട സംഭവം കാണാൻ, സംഭവം ഇപ്പം അടിപൊളിയാണ്. പക്ഷേ ഇതൊരു വലിയൊരു ദുരന്തത്തിൽ നിന്ന് ഉണ്ടായിട്ടില്ലൊരു സംഭവമാണ്. ഇങ്ങനെ വലിയ കല്ലുകളൊക്കെ വന്നാണ്ടല്ലേ, വളരെ വീതി കൂട്ടിയിട്ടുണ്ട്, നല്ല തണുപ്പുണ്ട് കേട്ടോ വെള്ളമൊക്കെ. അപ്പോൾ ശ്രദ്ധിക്കണം ഇറങ്ങുമ്പം. ഇപ്പോൾ ജോഗിനി വാട്ടർഫാൾസിൻ്റെ അടുത്തെത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഇതും മണാലിയിലെ ഒരു വില്ലേജാട്ടോ ഈ കാണുന്നത്. ഇങ്ങനത്തെ വില്ലേജുകൾ നല്ല രസമാട്ടോ ഇവിടെ താമസിക്കാൻ, കാരണം നമ്മൾ ഇതുവരെ ലൈഫിൽ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ലാത്തൊരു ജീവിത ശൈലിയും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ വന്ന് താമസിക്കുന്നതും സംഭവമൊക്കെ. അതുപോലെ നമുക്കിവിടെ കുറേ ലഹരി സംഭവങ്ങളൊക്കെ കിട്ടാൻ ചാൻസ് ഉണ്ട്, അതൊന്ന് എക്സ്പ്ലോർ ചെയ്യാണ്ടിരിക്കുന്നതായിരിക്കും നല്ലത്, കാരണം വളരെ അഡിക്റ്റീവായിട്ടുള്ള സംഭവങ്ങളാണ്. ഇപ്പോൾ പറയേണ്ട ആവശ്യമില്ലല്ലോ, നമുക്കറിയാം മണാലിയിൽ വരുന്നവരും കാറും ഇതൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ആയിരിക്കും വരുന്നത്. അപ്പോൾ അതിലേക്കൊന്നും പോകാണ്ടിരിക്കുന്നതായിരിക്കും ഒന്ന് നല്ലത്. അപ്പോൾ നമ്മൾ ജോഗിനി വാട്ടർഫാൾസിന് അടുത്തെത്തി. അപ്പോൾ ജോഗിനി വാട്ടർഫാൾസ് കാണണമെങ്കിൽ വീണ്ടും ഈ മലയൊരു 1-2 കിലോമീറ്റർ നടക്കണം. അപ്പോൾ അത് നടന്നാലും നമ്മളൊരു ചെറിയൊരു മിനി ഫാൾസ് കാണും. അപ്പോൾ വീണ്ടും 1-5 കിലോമീറ്റർ നടന്നാലേ ഈ മെയിൻ ഫാൾസ് നമുക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പം നല്ല ടാസ്ക്കാട്ട് കയറാൻ, കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓക്സിജൻ്റെ അളവ് ഇവിടെ പൊതുവെ കുറവാണ്. അതുപോലത്തെ ഇത്രയും വലിയൊരു മല കയറുക എന്ന് പറയുന്നത് നല്ല ടാസ്ക്കാണ്, ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് കയറാൻ. അപ്പം പറ്റുന്നവർ ഈ പണിക്ക് നിന്നാൽ മതി. പക്ഷേ മുകളിലെത്തിപ്പെട്ടാൽ നമുക്ക്
ഒരു അസാധ്യ കാഴ്ചയായിട്ട് അവിടെ രക്ഷയില്ലാത്തൊരു എക്സ്പീരിയൻസാണ് ഈ വാട്ടർഫാൾസ് കാണാനുള്ളത്. ഇവിടെയാണ് നമ്മുടെ സേതുപതി 96 മൂവിയിലൊരു ഷൂട്ടിംഗ് ലൊക്കേഷനാണ്. അടിപൊളി, നല്ല തണുപ്പാണ്, കിട്ടില്ല തണുപ്പും, അതുപോലെ പ്രത്യേക ആംബിയൻസും. ജോഗിനി വാട്ടർഫാൾസിനടുത്തെത്തി. ഇനി മണാലിയിൽ കുറച്ച് കാഴ്ചകൾ കൂടെ കണ്ടിട്ട് നമുക്ക് നേരെ നാട്ടിലേക്ക് തിരിച്ചോണം. എന്താ ഈ മരങ്ങളൊക്കെ നോക്കി, എൻ്റെ കൂർത്ത മരങ്ങൾ അല്ലേ. മഞ്ഞുകാലത്തൊക്കെ ഒരു രക്ഷയുണ്ടാവില്ല കേട്ടോ അവിടെ, കാരണം ഇവിടെയൊക്കെ ഈ മരത്തിലൊക്കെ ഒരു വെള്ള കളർ മഞ്ഞ് വീണ്ടേ, അടിപൊളിയായിരിക്കും. അപ്പോൾ നമ്മൾ ഇനി കുറച്ചുകൂടെ കാഴ്ചകൾ കാണാനുണ്ട്. അപ്പോൾ എൻ്റെ ഫോണ് ഓഫാവാനായിട്ടുണ്ട്. അപ്പോൾ ഇനി ഷൂട്ട് ചെയ്യാൻ പറ്റുമോ എന്നറിയില്ല. ഏതായാലും ഇത്ര ഷൂട്ട് ചെയ്തിട്ട് മിക്കവാറും ഇത്രയും ഉണ്ടാവുള്ളൂ ഷൂട്ടിങ്ങിൽ. പിന്നെ അടുത്ത് കൊണ്ട് കാണാം. അപ്പോൾ ജോഗിനി വാർത്തകളിൽ മിക്കവാറും നമ്മുടെ മണാലിയിലെ കാഴ്ചകൾ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടു ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാൻ മതി.